കഞ്ചാവും കള്ളും മയക്കുമരുന്നും തലയ്ക്ക് പിടിച്ച് ലഹരി കയറി മത്തു പിടിച്ച് നടക്കുന്ന പോത്ത് സഖാക്കളോടും കഞ്ചാവ് സഖാക്കളോടും അതേപോലെ തന്നെ മാപ്പിള സഖാക്കളായി നടക്കുന്ന കുറേ പോത്തുകളോടും പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ അച്ചടിക്കുന്നത് മലയാളത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ജയിക്കോ നടക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വായി കിടക്കണ നാക്കാനക്കാതെ കൊണ്ട് നിൽക്കുന്ന പോത്ത് സഖാക്കളോട്, പോത്തായ കരിം പോത്തുകളായ മാപ്പിള സഖാക്കളോട് പറയാനുള്ള സ്വന്തം സ്വന്തം സമുദായത്തിനെയും അതേപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനെയും താറടിക്കുമ്പോൾ അത് കേട്ടോണ്ട് മിണ്ടാതിരിക്കുന്നത് ഈ മാപ്പിള സഖാക്കളോട് പറയാനുള്ളത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? കള്ളക്കടത്ത് നടത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ മറവറ്റിക്കൊണ്ട് കള്ളക്കടത്ത് നടത്തി, ഇപ്പോൾ ഓരോ കേസുകൾ അട്ടിമറിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ പരിശുദ്ധ ഖുർആനെ മറവച്ചുകൊണ്ട് ഓരോ കേസുകളും മറിച്ച് തിരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ജനങ്ങളെ ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടും ജനങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ടും കേരളം നശിപ്പിച്ചുകൊണ്ടും കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടും പരസ്പരം വെട്ടിയും കുത്തിയും നുറുക്കിയും എല്ലാം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനെ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനെക്കുറിച്ചും പരിശുദ്ധ ഖുർആന്റെ അച്ചടിയെക്കുറിച്ചും ആ ആയത്തുകളെക്കുറിച്ചും പറയാൻ ജയിക്കൊക്കെ അല്ലെങ്കിൽ ഈ പോത്ത് സഖാക്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്, എന്ത് അർഹതയാണുള്ളത്, എന്താണ് സമുദായത്തിനെ കുറിച്ച് ഈ സമുദായത്തിൻ്റെ ഈമാൻ ഇസ്ലാം കാര്യങ്ങൾ അറിയപ്പെടുന്ന ഈ പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയാൻ ഈ പോത്ത് കഞ്ചാവ് സഖാക്കൾക്ക് യാതൊരു യോഗ്യതയില്ല? പിന്നെ എന്തിനാണ് ഈ സഖാക്കൾ എന്തിനാണ് ഈ ഖുർആനിലേക്ക് ഏർപ്പിച്ചിരിക്കുന്നത്? ജലീലിന് പിന്നെ ബോധമില്ല. ജലീലിന് കള്ളും കഞ്ചാവും തലയ്ക്ക് കയറി ഇമ്മിണി എണ്ണങ്ങൾ കൂടെ ഉണ്ട്, അതുകൊണ്ട് ആ അതിന് സപ്പോർട്ട് ചെയ്യണോണ്ട് ജലീലിന് ഇപ്പം എന്താ ചെയ്യണമെന്ന് അറിയില്ല. ജലീൽ ആകെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജെക്കയോട് പറയാനുള്ളത്, നിനക്കൊന്നും യാതൊരു യോഗ്യത അർഹതയില്ല. ഖുർആൻ എന്താണെന്നോ അല്ലെങ്കിൽ ഖുർആനിൽ എന്താണ് അച്ചടിച്ചിരിക്കുന്നതെന്നോ ഖുർആനായിട്ട് എന്താണ് ബന്ധം സമൂഹത്തിനും സമുദായത്തിനും അല്ലെങ്കിൽ ഈ പരിശുദ്ധ ഖുർആൻ എന്താണെന്നുള്ള അറിയാണ്ട് ചുമ്മാ എവിടെയെങ്കിലും പോയി നിന്ന് മുള്ളിലും കഴിഞ്ഞ് തുണിയിൽ തുടച്ചിട്ട് വന്ന് ഈ അന്തിച്ചർച്ചയ്ക്ക് വന്നിരിക്കണം നിനക്കൊന്നും പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയാനൊന്നും യാതൊരു യോഗ്യതയില്ല. മുള്ളിയെ കഴിവില്ലാത്ത നീയൊക്കെ, മുള്ളിയെ കഴിവില്ലാത്ത നീ എന്ന് പറയുമ്പോൾ ഈ ജയിക്കോനോട് പറയണ ഈ കള്ളപ്പോത്ത് സഖാക്കളോട് പറയാനുള്ളത്, മൂത്രമൊഴിച്ച കഴിവില്ലാത്ത ഈ മാപ്പിള സഖാക്കളോട് പറയാനുള്ളത്, ഖുർആനെക്കുറിച്ചും പരിശുദ്ധ ഖുർആന്റെ അച്ചടിയെക്കുറിച്ചും ആയത്തുകളെക്കുറിച്ചും പറയാൻ യോഗ്യതയും അർഹതയും ഇല്ലാത്തത് നിങ്ങൾക്ക് ജനങ്ങളെ തമ്മ തമ്മിൽ അടിപ്പിക്കാൻ അറിയാവുള്ളൂ. അതല്ലാതെ ഖുർആനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയില്ല. പരിശുദ്ധ ഖുർആൻ തുറന്നു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത്, അത് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിപ്പിക്കണം, ഏതിൽ തുടങ്ങും, എവിടെ അവസാനിപ്പിക്കും, ഏതായത്തിൽ നിന്ന് തുടങ്ങുന്നത്, ഏതായത്തിലാണ് അവസാനിപ്പിക്കുന്നത്, ഏത് ജുസിലാണ് തുടങ്ങുന്നത്, ഏത് ജുസിലാണ് അവസാനിപ്പിക്കുന്നത്, ഇതൊന്നും അറിയാത്ത കള്ളും കഞ്ചാവും വലിച്ച് തലയ്ക്ക് വെളിവില്ലാത്ത നടക്കണം നിങ്ങൾ എന്തിനാണ് ഇപ്പം ഈ ഖുർആനൊക്കെ ഏർപ്പിടിച്ചിരിക്കുന്നത്? ഇപ്പം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പം എല്ലാ കേരളത്തിലും ഇപ്പോൾ ജലീലിനെ എത്തലും ഓടിക്കലും പായ്ക്കലും ജലീലിനെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു, ഇനി അതങ്ങോട്ട് മറക്കണം, അതൊരു മറയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് കുറേ ഓന്തുകൾ പരിശുദ്ധ ഖുർആന്റെ പേരും പറഞ്ഞുകൊണ്ട്. എത്ര പരിശുദ്ധ ഖുർആനെ പിടിച്ച് നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ അതം പതിച്ചുകൊണ്ട് നിങ്ങളുടെ തലയ്ക്ക് വീതം ഈ തെറ്റുകുറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ തലയ്ക്ക് ഇടിതീയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടി എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇടിതീയായിട്ടാണ് തലയ്ക്ക് വീതം വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള സമുദായത്തിനെയും സമൂഹങ്ങളെയെല്ലാം തമ്മ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എന്ന് പറഞ്ഞ് വേർതിരിച്ചുകൊണ്ട് കേരളത്തിനെ ഇല്ലായ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ ഇടത് സർക്കാർ എന്ന് മുതൽ അധികാരത്തിൽ വരാൻ തുടങ്ങിയോ അന്ന് മുതൽ മുസ്ലിങ്ങൾക്കും ഹൈന്ദവരെ തമ്മ തമ്മിൽ അടുപ്പിക്കൽ തുടങ്ങി, അന്ന് തുടങ്ങിയിരിക്കുന്നതാണ്. അന്ന് സമുദായത്തിൻ്റെ പേരിലും ഹൈന്ദവ സമുദായത്തിൻ്റെ പേരിലും ക്രിസ്ത്യ സമുദായത്തിൻ്റെ പേരിലും വേർതിരിവും ഒച്ചപ്പാടും ബഹളവും ഈ വേർതിരിവും രാജ്യം കടത്തലും രാജ്യം ഓടിക്കലും വെട്ടലും കുത്തലും ഇതെല്ലാം തുടങ്ങിയേക്കണത്. കേരളത്തിനകത്ത് ഇന്നലെ നടന്ന ഒരു സംഭവം, പിണറായി വിജയൻ്റെ പേരും കള്ളനായ കള്ളന് കഞ്ഞി വച്ച പിണറായി വിജയൻ്റെ കാറിന് നേരെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചിട്ട് ഒരേ ഒരു മനുഷ്യനെ 10, 20, 30 കമ്മ്യൂണിസ്റ്റുകൾ കൂടിയിട്ട് തല്ലി ചതച്ചുകൊണ്ട് പോലീസ് സഹിതം ചതച്ചുകൊണ്ട് ആ തല്ലി ചതക്കണ കണ്ടിട്ട് ആ കാറ് മുന്നോട്ട് പോയതല്ലാതുകൊണ്ട് ആ കാർ അവിടെ നിർത്തുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതെന്താണെന്ന് നോക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കണം, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തല്ലിച്ചാവുന്നത്?
ഈ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടോ, ഈ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നേതാക്കന്മാരുടെ കാറിൻ്റെ മുന്നിൽ നിങ്ങൾ കരിങ്കൊടി കാണിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പോയിട്ട് നിങ്ങൾ തല്ലി ചതച്ച് നിങ്ങൾ പരസ്പരം തല്ലുകൊണ്ട് ചാകുവാണ്. നിങ്ങളുടെ ശരീരം തല്ലി ചതച്ച് പഴുത്ത് രൂപത്തിലായാലും നിങ്ങൾ മുറിഞ്ഞ് വേർതിരിഞ്ഞാലും ഈ നേതാക്കന്മാർക്കും ഒന്നും വരാൻ പോണില്ല. നിങ്ങളുടെ കുടുംബത്തിന് പോവും, നിങ്ങളുടെ മക്കൾക്ക് പോവും, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്ക് പോവും. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം പ്രതീക്ഷിച്ച് വന്ന് കുടുംബത്തിലിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് അനാഥയാകും, ആ പെണ്ണ് വിധവയാകും, മക്കൾ അനാഥയാകും, കുടുംബം അനാഥയാകും. നിങ്ങളെ വെട്ടിമുറിച്ച് 3-6-7 പീസാക്കി മുറിച്ച് കൊണ്ടുന്ന് വെള്ള തുണിയിൽ കൊണ്ടുന്ന 6 മണ്ണിൽ നിങ്ങൾക്ക് കുഴിച്ചിടും. നിങ്ങൾ ഈ ചാകാനും വെട്ടാനും തല്ലാനും കുത്താനും നിൽക്കുന്ന ഓരോ രാഷ്ട്രീയ കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരും ആവട്ടെ, ഏത് ജാതിയുമാവട്ടെ, ഏത് മതമാവട്ടെ, അവസാനം നിങ്ങൾ ഈ ചാകാൻ ഇറങ്ങണം. ഞാനടക്കം, ഞാൻ ഉൾപ്പെടെ, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ, എനിക്ക് കിട്ടുന്ന 3 തുണിയും 6 ഈ 6 മണ്ണും മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ഈ നേതാക്കന്മാരാരും ഒന്നും കൊണ്ടുവരില്ല. ഞാൻ ഇന്ന് എൻ്റെ കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തിനൊന്നും വരാനില്ല. എന്നെ കൊണ്ട് 6 കൊണ്ടുവയ്ക്കും. അതുപോലെ ഓരോ കുടുംബത്തിനും വരാനിരിക്കണ. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തല്ലി ചതയ്ക്കുന്നത്? പിണറായി വിജയൻ എന്ന് പറഞ്ഞ പരക്കള്ളൻ, പച്ചക്കള്ളൻ ഈ കേരളത്തിലിരിക്കുമ്പോൾ ഈ കേസ് തെളിയുകയോ ഇല്ല, തെളിയിക്കുകയോ ഇല്ല. കാരണം പിണറായി വിജയനെ രാജിവെപ്പിക്കാതെ കൊണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയനെ NIA ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാതെ കൊണ്ടോ ഈ കേസ് തെളിയില്ല. ഈ കേസ് തെളിയണമെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുക തന്നെ വേണം. ജലീലിനെ ചോദ്യം ചെയ്തതുപോലെ പിണറായി വിജയനെ ചോദ്യം ചെയ്യുക തന്നെ വേണം. വീണ വിജയനെ ചോദ്യം ചെയ്യുക തന്നെ. പെരുമ്പാവൂർ കൊലപ്പെടുത്തിയ ജിഷയുടെ അമ്മ രാജേശ്വരി ബ്രൂട്ടീഷൻ. ഞാൻ ആ തള്ളയോട് ചോദിക്കുക, നിങ്ങൾ 10 ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് 10, അതായത് 9 ദിവസവും 9 നിങ്ങൾ ആ വയറ്റിലിട്ട് നൊന്ത് പ്രസവിച്ച ഒരമ്മയാണോ നിങ്ങൾ? ആദ്യം തന്നെ ചോദിക്കുകയാണ്, നിങ്ങളൊരമ്മയാണോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം വന്ന് മേക്കപ്പൂട്ട് നല്ല ബോഡി ഷേപ്പിൽ നടന്നപ്പോൾ ചുണ്ടും ചൊമ്പിച്ച് നടന്ന് വലിയ ചന്ദനക്കുറിയൊക്കെ തൊട്ട് വരച്ച് നടന്നപ്പോൾ പാവപ്പെട്ട പിഞ്ചും മക്കൾ കേരളത്തിനകത്ത് കൊല ചെയ്യപ്പെട്ട് പീഡനം അനുഭവിച്ച് കൊല ചെയ്യപ്പെട്ട് അവരുടെ ബോഡി പോലും ഒന്ന് നേരെ ചൊവ്വ കാണാൻ പെറ്റ അമ്മമാർക്ക് കഴിയാതെ കൊണ്ട് പെറ്റ അമ്മമാർ കണ്ണീരോടുകൂടി ഇന്ന് കേരളത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു കളക്ട്രേറ്റിലേക്ക് നിരാഹാര സമരമായിട്ട്. നാണമുണ്ടോ തള്ളെ നിങ്ങൾക്ക്? നിങ്ങൾ ആ പെരുമ്പാവൂരാണോ ജീവിക്കുന്നത്? സ്വന്തം മകളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ആ കൊലയ്ക്ക് കൊടുത്ത പണം വാങ്ങിച്ചിട്ട് ഷുഗർ നോക്കാനും പ്രഷറിന് മരുന്ന് മേടിക്കാനും ഷുഗറിന് മരുന്ന് മേടിക്കാനും കൈ ഓപ്പറേഷൻ ചെയ്യാനും നടക്കണം തള്ളെ? നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ആ കൊച്ചി കടപ്പുറത്തോ അല്ലെങ്കിൽ ആ സുഭാഷ് പാർക്കിലെ പോയിട്ട് ഒരു കുപ്പി പനാമ്പർ മേടിച്ച് കുടിച്ചിട്ട് വല്ല ആ കായലിലേക്കും ഞാൻ എടുത്ത് ചാട്, അതാ നല്ലത്. സ്വന്തം മക്കളെ കൊല ചെയ്യപ്പെട്ടിട്ട് ആ മക്കളോടുള്ള ദണ്ണം പോലും ഇല്ലാതെ നിങ്ങൾ ലൈവ് ഇട്ടിട്ട് നിങ്ങൾ വന്നിരുന്നുകൊണ്ട് പറയണു എൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്യണം, എനിക്ക് പ്രഷറിന് നോക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല, എങ്ങനെ സർക്കാരിനോട് കാശ് ചോദിക്കുന്ന? സ്വന്തം മോളെ പെറ്റു വളർത്തി വലുതാക്കി ആ മോളെ കൊന്ന് കൊല വിളിച്ചിട്ട് ആ മോക്കടെ പണം മേടിച്ചിരിക്കുക, നിങ്ങളൊരു തള്ളയാണോ അത് സ്ത്രീ? എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. കേരളത്തിൽ എത്രയോ അമ്മമാർ കണ്ണീരോട് കൂടിയിരിക്കുന്നു കുഞ്ഞു മക്കളെ കൊന്നു കൊല വിളിച്ചവന്മാരുടെ ഗാതകരെ സൃഷ്ടിക്കാനും അതിനെ വേണ്ടിയിട്ട് ഒരു നീതി ലഭ്യമാക്കാനും വേണ്ടിയിട്ട്. അത് നടപ്പാക്കാത്ത സർക്കാരിൻ്റെ മുന്നിൽ നിങ്ങൾ ഇതുപോലെ വന്ന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് നാണമുണ്ടോ തള്ളേ നിങ്ങൾക്ക്? നിങ്ങൾ നിങ്ങളെ എന്താ വിചാരിച്ചങ്ങനെ നിങ്ങളിട്ടിരിക്കുന്ന ലൈവിൻ്റെ അടിയിൽ നിങ്ങൾക്ക് മലയാളം അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് മറ്റുള്ളവരും അറിയാവുന്ന അല്ലെങ്കിൽ ഒരു മോളിനിയുണ്ടല്ലോ ആ മോളെയും കൊണ്ടൊന്ന് വായിപ്പിച്ച് നോക്ക്. എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ തരം താണു പോകുന്നത്? നിങ്ങളൊരമ്മയായിട്ട് ജീവിക്ക്, ഒരു സ്ത്രീ ആയിട്ട് ജീവിക്ക്. കഷ്ടം തോന്നുന്നു ആ പെരുമ്പാവൂരാണല്ലോ ഈ സംഭവം നടക്കണേന്ന് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണ് ആ പെരുമ്പാവൂർ ഇങ്ങനെ ഇനി ഇറങ്ങി നടക്കുന്നത്? ആ പെരുമ്പാവൂർ ടൗണിൽ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നോക്കണ്ടേ? സ്വന്തം ഇത്രയും പ്രായമായവരും എന്നിട്ട് പറയാണ് എൻ്റെ മോളെ കൊന്ന അവനെ നിങ്ങൾ തൂക്കിക്കൊല്ലണം, ഉടനെ തന്നെ തൂക്കിക്കൊല്ലണം, ഇതെന്താ വല്ല വാഴക്കൊലയാണ് കെട്ടി തൂക്കി ഉടനെ തന്നെ തൂക്കിക്കൊല്ലാൻ പറയാൻ നിങ്ങൾ സർക്കാരിനോട് ചെന്ന് പറ?
നിങ്ങളുടെ സർക്കാർ അച്യുതാനന്ദനൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മാക്കണാണ്ടല്ലോ, വലിയ അർച്ചനൊക്കെ പറയണാണ്ടല്ലോ, പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടന്ന് അയ്യോ എൻ്റെ മോള് പോയേ, എൻ്റെ മോക്ക് അത് വേണം, നീതി വേണം, നിഷേധിക്കണം, അങ്ങനെയാണ്, കൊലയാണ്, തേങ്ങക്കൊലയാണ്, മാങ്ങാക്കൊലയാണെന്നൊക്കെ പറഞ്ഞ് അച്യുതാനന്ദനെ കെട്ടിപ്പിടിച്ചപ്പോൾ അച്യുതാനന്ദൻ വന്നില്ലേ? അച്യുതാനന്ദം വന്നത് കൊല കെട്ടിത്തന്നില്ലേ? ഓ എൻ്റെ പൊന്നു തള്ളേ, നിങ്ങളെപ്പോലെ ഒരുപാട് അമ്മമാർ കണ്ണീരോട് കൂടിയിരിക്കുകയാണ്, മക്കളെ ഒരു നോക്ക് കാണാൻ കഴിയാതെ കൊണ്ട്. പ്രായപൂർത്തിയാകാത്ത പിഞ്ചു മക്കളെ പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ടിട്ട് അത്തുങ്ങളെ കുത്തി നുറുക്കി വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് പെറ്റ മാതാപിതാക്കളുടെ മുന്നിൽ കൊണ്ടു വച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ കൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട്, ആ കുഞ്ഞുങ്ങളുടെ ജീവൻ ഓർത്തുകൊണ്ട് കണ്ണീരോടുകൂടി കഴിയുന്ന കേരളമാണ് ഇന്ന്. ആ കേരളത്തിൽ നിങ്ങൾ നിങ്ങളുടെ മോളെ കൊല ചെയ്യപ്പെട്ടിട്ട് ആ പണം മേടിച്ച് നിങ്ങൾ ചികിത്സിക്കാൻ നടക്കണം, എന്തോ ഒരു കഷ്ടതള്ള ഇതൊക്കെ. നിങ്ങളെ നിങ്ങളെന്താ ജനങ്ങൾ പരിഹസിച്ചോണ്ടിരിക്കണെന്നറിയാമോ? നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? കഷ്ടം.